Hi friends, I am Akhil. I am building a BiCopter. I am using a drone. That is why I am using a servo. Flight controller is a drone. Flight controller is a BiCopter. I am using a parts in the parts on the Mavic Pro UC in the motor on the device and ESC SimonK firmware flash either metal gear servos and another Pixhawk flight controller. Then you see the run building and plan in any frame designing complete idle the complete either on a finalize the amenity 202 grams on a parts and a weight remote and a receiver in a frame servo tilting mechanism. അങ്ങനെയുള്ള പാർട്സൊക്കെ ഇനി വരാനുണ്ട് അതൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെയിറ്റ് വരും പിന്നെ ഇതിൻ്റെ കൂടെ ബാറ്ററി ഉണ്ട് ബാറ്ററിയുടെ വെയിറ്റ് അറൗണ്ട് 30 grams ഓളമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം ടോട്ടൽ കണക്കാക്കാൻ ബിൽഡിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യാൻ
ഡിസൈൻ ഒരു കംപ്ലീറ്റ് ചെയ്ത് പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടെ പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യും. 3D പ്രിന്റിങ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ ABS ഫിലമെൻറ്റിട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ABS എൻ്റെ അടുത്തുള്ള ഫിലമെൻ്റ് ഇത്തിരി പഴകിയതാണ്, അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് കാരണം പെർഫെക്റ്റ് ആയില്ല. കുറച്ച് പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ PLA ഫിലമെൻ്റ് ഇട്ടിട്ട് അതിനുവേണ്ടി കോഡിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് പ്രിൻ്റ് ചെയ്യാണ്. PLA പക്ഷേ വളരെ കുറച്ചേ ഫിലമെൻ്റ് എൻ്റെ കയ്യിലുള്ളൂ, അത് വെച്ച് കംപ്ലീറ്റ് ആയാൽ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു രണ്ട് മൂന്ന് പീസ് പ്രിൻ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒരു പീസ് എറർ വന്നാലും കുഴപ്പമില്ല, പക്ഷേ ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് മാത്രം ഫിലമെൻ്റ് ഇല്ല, ഇല്ലെങ്കിൽ വേറെ നോക്കണം പഴയതിൻ്റെയും കഷ്ണം ഉണ്ടോ എന്നുള്ളത്. പക്ഷേ പഴയത് എടുത്തു കഴിഞ്ഞാലും ഓപ്പൺ ചെയ്ത് വെച്ച പാക്കറ്റാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചർ കാരണം ചിലപ്പം ഡീഗ്രേഡ് ആയിട്ടുണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റിങ് കൃത്യമായിട്ട് നടക്കണമെന്നില്ല. ആം 3D പ്രിൻറ്റിങ് കഴിഞ്ഞു. അതിനകത്ത് മോട്ടറും സെർവോയും മൗണ്ട് ചെയ്തിട്ടുണ്ട്. സെർവോയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ ആണ്. പുറത്ത് കേബിൾസ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടങ്ങനെ ചെയ്തത്. സെർവോയുടെ ഇത് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. സെർവോ ഇത് ഇവിടെയാണ് സെർവോയുടെ ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ അത് കാരണം സെർവോ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇപ്പം ഇതിൻ്റെ കേബിൾ ഇവിടെ ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചത്. അതിപ്പം ടൈ ചെയ്തോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചേർത്ത് വെച്ചിട്ട് ഫിക്സ് ചെയ്യലേ നിവൃത്തിയുള്ളൂ. പ്രിന്റിങ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻ ഒന്ന് ചെറുതായിട്ട് ബോഡിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ സൈഡ് ഈ ബോക്സ് അത് ബോഡിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ജസ്റ്റ് ഒരു റഫ് ഡിസൈൻ ചെയ്തതേ ഉള്ളൂ. ഇതിപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഡിസൈനെ ഉദ്ദേശിച്ചുള്ളൂ. അടുത്ത വേർഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ പോരായ്മകളും നോക്കിയിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളും സൈസൊക്കെ നോക്കിയിട്ട് വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ ആംസ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ്, അതുപോലെ കേബിൾ റൂട്ടിംഗ് ഉള്ള ഹോള് ഇട്ടിട്ടുണ്ട്. അതിൽ മുകളിൽ ഇവിടെ പിക്സ്വാക്ക് വയ്ക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. താഴെ ബാറ്ററിക്കുള്ള ബേ ആണ്. ESC ഇപ്പോൾ ഇതിനകത്ത് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടില്ല, അത് പുറത്ത് തന്നെ മൗണ്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അത് ഇനിയിപ്പം ചെയ്യുമ്പോൾ അത് മൊത്തം സെറ്റ് ചെയ്ത് ഫ്ലൈ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് നോക്കിയിട്ട് വേണം സെൻറ്ററിലുള്ള ഈ ബേ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാതെ കൂടുതൽ ഡിസൈൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല, കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഫ്ലൈ ചെയ്യുമ്പോഴും. അതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം ഒന്ന് ഫ്ലൈ ചെയ്ത് സ്റ്റേബിൾ ആവുന്ന കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യാൻ ബേസിക്കായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റുള്ള ഐഡിയാസ് കിട്ടും. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് ബാക്കി ഡിസൈൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഡിസൈൻ ഇപ്പം ഓൾറെഡി ചെയ്തിട്ട് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിൻ്ററിനകത്ത് തന്നെയുള്ള ബോഡിക്കുള്ള ഡിസൈൻ കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് നേരം എടുക്കും, അതിപ്പോൾ കംപ്ലീറ്റ് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യേ നിവൃത്തിയുള്ളൂ. ബോഡി നീറ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ട് മെറ്റീരിയൽസൊക്കെ റിമൂവ് ചെയ്തു. ഇനി അതിനകത്ത് ഫ്ലൈറ്റ് കൺട്രോളറും സാധനങ്ങളും ഷേപ്പൊക്കെ സൈസൊക്കെ കറക്റ്റ് തന്നെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ആംസും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യണം. ഈ ESC അതിനകത്ത് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ESCയും കൂടി എടുത്തിട്ട് ഒന്നിച്ച് ജോയിൻ ചെയ്ത് 2-in-1 ESC പോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഇനിയിപ്പോൾ ഡ്രോണിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് മറ്റുള്ള ആംസൊക്കെ മൗണ്ട് ചെയ്തു. മൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ടോട്ടൽ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. ടോട്ടൽ വെയ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് 390 grams ടോട്ടൽ വരുന്നുണ്ട് ബാറ്ററി അടക്കം. വലിയ കുഴപ്പമില്ലാത്ത വെയ്റ്റാണ്.
ഇതിൽ ESC പുറത്ത് വയ്ക്കുമ്പോഴേ കുറച്ച് അസ്വസ്ഥതയായിട്ട് തോന്നി. അതുകൊണ്ട് ESC എടുത്തിട്ട് ഇപ്പോൾ അകത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ പിക്സാക്ക് എടുത്ത് മുകളിൽ വെച്ചു. അതാകുമ്പോൾ ഡയറക്റ്റ് കോൺഫിഗർ ചെയ്യാനൊക്കെ USB പോർട്ടലിൽ കണക്ട് ചെയ്യാനൊക്കെ സൗകര്യമായിരിക്കും. അതിന് വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചു. അതിന് ശേഷം ടോട്ടൽ ഡിസൈനിനകത്ത് ആഡ് ചെയ്തിട്ട് ആ ഡിസൈൻ അതിനനുസരിച്ച് മാറ്റി ചെയ്യാന്നുള്ള പ്ലാനിലാണ്. പിന്നെ കേബിൾസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിൻ്റെ അകത്ത് നിന്ന് വരുന്ന കണക്ഷൻ, PWM ഇൻപുട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും സെർവോയുടെ കണക്ഷനാണ്. അതുപോലെ ഇത് രണ്ടും മോട്ടോഴ്സിനുള്ള കണക്ഷൻ. ഫസ്റ്റ് വണ്ണും ടൂവും റൈറ്റ് മോട്ടർ ലെഫ്റ്റ് മോട്ടർ, അതുപോലെ സെർവോ റൈറ്റ് സെർവോ ലെഫ്റ്റ് സെർവോ, ആ ക്രമത്തിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ബൈ ഡിഫോൾട്ടായിട്ട് അഡുകോപ്റ്ററിൻ്റെ ബൈക്കോപ്റ്റർ എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് സെറ്റിംഗ്സോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്യാനില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു സെർവോ, ലെഫ്റ്റ് സൈഡ് സെർവോ അല്ല റൈറ്റ് സൈഡ് സെർവോ റിവേഴ്സ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് തലതിരിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെർവോ മാത്രം റിവേഴ്സ് ചെയ്തിട്ടുണ്ട് സെറ്റിംഗ്സിനകത്ത്, ബാക്കിയുള്ളതെല്ലാം നോർമൽ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം അഡുകോപ്റ്റർ കണക്ട് ചെയ്തിട്ട് ആക്സിലോമീറ്ററും ജൈറോസ്കോപ്പും റേഡിയോ ട്രാൻസ്മിറ്ററും അത്രയും സാധനങ്ങൾ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്ലൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഫ്ലൈ ചെയ്ത സമയത്ത് ഡ്രോണിൽ യോ ആക്സിസിൽ നല്ലപോലെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് PAD ട്യൂണിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബേസിക് PAD ട്യൂണിൽ തന്നെ അത് ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് യോ ആക്സിസിലുള്ള മൂവ്മെൻ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് സെർവോയിലുള്ള കൂടുതലുള്ള മൂവ്മെൻറ്റ് കാരണമാണെന്ന്. സെർവോ മൂവ്മെൻറ്റ് അതായത് മോട്ടോർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ടിൽറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്ന് ലിമിറ്റ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് റേറ്റ് ലിമിറ്റ് ചെയ്യാൻ സെറ്റപ്പിനകത്ത് സെർവോ ഔട്ട്പുട്ടിനകത്ത് ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിലെ മോട്ടോർ, ഒന്നാമത്തത് റൈറ്റ് സൈഡിലെ മോട്ടോർ, രണ്ടാമത്തത് ലെഫ്റ്റ് സൈഡിലെ മോട്ടോർ, അതുപോലെ മൂന്നാമത്തത് റൈറ്റ് സൈഡിലെ സെർവോ, നാലാമത്തത് ലെഫ്റ്റ് സൈഡിലെ സെർവോ. അത് ഒരു സെർവോ മാത്രം റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഈ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് 1100 തൊട്ട് 1900 വരെ PWM ആണ്. അത് മാറ്റി കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ മൂവ്മെൻറ്റ് ലിമിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ റേഞ്ച് കുറയ്ക്കുകയാണ്. ഏറ്റവും മിനിമം മാക്സിമം മൂവ്മെൻറ്റ് വരുന്നതിൻ്റെ റേഞ്ച് കുറയ്ക്കുക. അതിപ്പോൾ അങ്ങനൊരു 1250 റേഞ്ചിലിട്ട് നോക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതുപോലെ ഈ സെർവോയും അഡ്ജസ്റ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് സെർവോയും റൈറ്റ് സെർവോയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ 150 ഡിഫറൻസ് വന്നപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കുറയ്ക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവും. 1750 ഇവിടെയും 1750 അവിടെയും. ഓക്കെ, അത് സെറ്റ് ചെയ്തു. സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അത് സേവ് ആവും. ചേഞ്ച് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഡ്രോൺ സേഫായി ഫ്ലൈ ചെയ്ത് നോക്കി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് വിശദീകരിച്ചുള്ളൊരു പോസ്റ്റായിട്ട് വേറെ ചെയ്യാം. PAD ട്യൂണിങ്ങും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടത് കോഡും ബൈക്കോപ്റ്ററും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു ബിൽഡിൻ്റെ വീഡിയോ മാത്രമാക്കി വെച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.